मुख्यमंत्री കൂടിക്കാഴ്ച ഫലം അതിനകത്തെ വളരെ ക്രിട്ടിക്കൽ ആയി പോയാൽ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി ആ കാര്യങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല ഒന്ന് ഈ അഭിഭാഷകൻ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ അടുത്തെത്തിയപ്പോഴാണ് ഈ അന്വേഷണം തീർത്തും മന്ദഗതിയിലായത് അതിനുശേഷമാണ് എസ് ശ്രീജിത്തിനെ മാറ്റിയിട്ടുള്ളത് അപ്പോൾ അഭിഭാഷകരെ ചോദ്യം ചെയ്യുക അഭിഭാഷകർക്ക് നോട്ടീസ് അയക്കുക എന്നുള്ളതിൽ തട്ടി ഏതോ തരത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായ ആളുകളിൽ നിന്നോ അങ്ങോട്ടേക്ക് അന്വേഷണം പോകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം എവിടെയോ ഉണ്ടായിട്ടുണ്ട് അക്കാര്യത്തിൽ അതൊരു കിറാമുട്ടിയാണ് അക്കാര്യത്തിൽ ഇനി എന്ത് പരിഹാരമാണ് നിർദ്ദേശിക്കാനുള്ളത് ഇന്നിപ്പോൾ അതിജീവിതയുടെ റിട്ടേൺ പെറ്റീഷനിലും ആ പ്രശ്നം പ്രധാനമായി കണ്ടു രണ്ടാമത്തേത് വിചാരണ കോടതി ജഡ്ജിയുടെ കാര്യമാണ് ഞാനിപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വായിച്ചല്ലോ ആ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മുന്നിലുള്ള കാര്യമാണ് അതിൽ ഒരു തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടണം പ്രോസിക്യൂട്ടർമാർക്ക് അത് മേൽക്കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും വേണം ഈ കാര്യങ്ങളിൽ കൂടെയാണെന്നൊക്കെ പറയാൻ പറ്റും പക്ഷേ ഈ കാര്യങ്ങളിൽ എന്താണ് തീർപ്പ് ഈ കാര്യങ്ങളിൽ എന്താണ് തീർപ്പ് എന്ന് ചോദിച്ചാൽ എനിക്കിതിൻ്റെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണെന്നൊന്നും എനിക്കറിയില്ല നമ്മളെ സംബന്ധിച്ച് നമ്മൾ സത്യസന്ധമായ ഒരു അന്വേഷണവും പിന്നെ ഒരു കോടതി വിചാരണയുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് തീർച്ചയായിട്ടും ഇപ്പൊ എനിക്കിപ്പോഴും എൻ്റെ വ്യക്തിപരമായ ഒരു വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാരും വലിച്ചെറിഞ്ഞിട്ട് പോയി എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ഒരു ഈ പറയുന്ന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി ഗൗരവമായി തന്നെ അത് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് വളരെ ഈസി ആയിട്ട് എടുത്തിട്ടുണ്ടോ എന്നൊരു സംശയം കാരണം ഒരാൾ അങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോയാൽ ആ വ്യക്തിയുടെ കുഴപ്പം എന്ന് വേണമെങ്കിൽ പറയാം രണ്ടാമത്തെ ആളും അതേപോലെ പരാതി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹവും ഇറങ്ങിപ്പോകുന്നത് ഇപ്പൊ മൂന്നാമത്തെ ആള് വന്നിട്ടും നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് ഈ കോടതിയിൽ നിർത്തി പ്രതിക്ക് വേണ്ടി സംസാരിക്കുന്ന ജഡ്ജിയാണ് നമ്മൾ കാണുന്നത് അതായത് ആക്ച്വലി പ്രതിക്ക് ഒരു അഡ്വക്കേറ്റിനെ പോലും വെക്കേണ്ടതില്ല എന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള പിന്നെ ഒരുതരം നാടകമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇത് എവിടെയാണ് ഇതിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് സർക്കാരിന് ഇത് ചെയ്യാൻ കഴിയാന്നുള്ള അതിന്റെ ശരി എന്തായാലും ഭാഗ്യലക്ഷ്മി ഒരു മഞ്ഞുരുക്കം ഉണ്ടായി എന്ന് കരുതാം അല്ലെ ഇന്നത്തോടുകൂടി ഒരു മഞ്ഞുരുക്കം മഞ്ഞുരുക്കം ഉണ്ടാകും എന്നാണ് എന്റെ പ്രതീക്ഷ ഉണ്ടാകും കാരണം നമ്മളിപ്പോ തുടങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ തുടങ്ങി വെച്ചത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലാണ് നമുക്കത് പൂർണ്ണമായും നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്ക് ഇത് പോകുന്നത് എന്ന് പൂർണ്ണമായും എനിക്ക് വിശ്വസിക്കാൻ സാധിക്കും സ്റ്റേറ്റ് പോലീസ് ചീഫിനെയും ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയെയും മുഖ്യമന്ത്രി അതിജീവിത സന്ദർശിച്ചതിന് ശേഷം ഓഫീസിൽ വിളിച്ചു വരുത്തുകയുണ്ടായി അത് കഴിഞ്ഞതിന് ശേഷമുള്ള അപ്ഡേഷൻ എന്താണ് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാകില്ല അത് അറിയണമെന്നുമില്ല മുഖ്യമന്ത്രി കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ അതെ അല്ല അത് നമ്മൾ ഇറങ്ങിയ ഉടനെ അവരെ വിളിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഗൗരവം അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് മാത്രമല്ല ഉടനെ നടപടികളിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് നമുക്കൊരു വലിയ സമാധാനം തരുന്ന ഒരു പ്രവൃത്തി തന്നെയായിരുന്നു അത് തീർച്ചയായിട്ടും വെറുതെ ഒരു ഇത് എന്തെങ്കിലും പറയാനായിരിക്കില്ലല്ലോ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രത്യേകിച്ച് ഇന്ന് പ്രസിഡന്റ് വന്നിരിക്കുന്ന ഒരു ദിവസമാണ് അതിൻ്റെതായിട്ടുള്ള എല്ലാ തിരക്കുകളും ഉണ്ടായിട്ടും അവളെ കാണാനുള്ള സമയം കാണുകയും ഒപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ എല്ലാം വിളിച്ചു വരുത്തുകയും ചെയ്തപ്പോൾ ഓക്കെ സിഎമ്മിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ സർക്കാരിൻ്റെതായിട്ടുള്ള കാരണം എവിടെയോ ഒരു ഒരു ചെറിയ അശ്രദ്ധ സംഭവിച്ചത് ഒരു തിരുത്തുന്ന രീതിയിലേക്ക് പോകുന്നു എന്നൊരു വിശ്വാസം വന്നിട്ടുണ്ട്